കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം നൽകി ED. എൻ ഭാസുരാങ്കനും മകനുമടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. 3,22,00,000 രൂപയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് ED. എൻ ഭാസുരാങ്കനാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് വ്യക്തമാക്കിയുള്ളതാണ് കുറ്റപത്രം. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. CPI നേതാവും കണ്ടല സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ എൻ ഭാസുരാങ്കൻ, മകൻ അഖിൽജിത്ത്, ഭാസുരാങ്കന്റെ ഭാര്യ ജയകുമാരി, 2 പെൺമക്കൾ, മകളുടെ ഭർത്താവ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇവർ യഥാക്രമം 1 മുതൽ 6 വരെ പ്രതികളാണ്. 3,22,00,000 രൂപയുടെ ക്രമക്കേടാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. വായ്പാ തട്ടിപ്പിൽ മാത്രമായാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എൻ ഭാസുരാങ്കൻ നടത്തിയ നിയമന തട്ടിപ്പുകൾ, വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ നടത്തിയ ക്രമക്കേടുകൾ എന്നിവയിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കും. CPI നേതാവും കണ്ടല സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ എൻ ഭാസുരാങ്കനാണ് ക്രമക്കേടുകളുടെ മുഖ്യ സൂത്രധാരനെന്നും കുടുംബാംഗങ്ങൾ ഇതിൽ പങ്കാളികളായെന്നും വ്യക്തമാക്കുന്ന കുറ്റപത്രമാണ് കലൂർ PMLA കോടതിയിൽ ED സമർപ്പിച്ചിരിക്കുന്നത്. 7,000 പേജുള്ളതാണ് ആദ്യഘട്ട കുറ്റപത്രം. ചിട്ടി വായ്പയാക്കി മാറ്റിയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പല പേരുകളിൽ തുടങ്ങുന്ന ചിട്ടിപ്പണം മാറ്റിയെടുത്തിട്ടുള്ളത് ബിനാമി അക്കൗണ്ടുകളിലൂടെയാണ്. ഭാസുരാങ്കൻ സ്വന്തം നിലയിലും കുടുംബാംഗങ്ങളുടെ പേരിലും 2,36,00,000 രൂപ വായ്പയെടുത്ത് പലിശ സഹിതം തിരിച്ചടക്കാനുണ്ട്. കേസിൽ എൻ ഭാസുരാങ്കനും അഖിൽജിത്തുമാണ് അറസ്റ്റിലായിരുന്നത്. റിമാൻഡിലുള്ള ഇവരുടെ ജാമ്യാപേക്ഷകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു. ഭാസുരാങ്കൻ നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ജനം, കൊച്ചി.